അട്ടവസുക്കളിൽ ഒരാളായ പ്രഭാസാവ് എങ്ങനെയാണ് ദേവവ്രതൻ എന്ന പേരിൽ ഭൂമിയിൽ അവതരിച്ചതെന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭീഷ്മർ എന്ന പേര് ലഭിച്ചതെന്നും അദ്ദേഹം എങ്ങനെയാണ് പരശുരാമ ശിഷ്യനായതെന്നും വളരെ വിശദമായി പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും കമന്റ് ബോക്സിലും നൽകാം. ഇന്ന് ഭീഷ്മർക്ക് എന്തുകൊണ്ടാണ് സ്വന്തം ഗുരുവായ പരശുരാമനോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നതെന്നും പരാക്രമത്തിന്റെ പ്രതീകങ്ങളായി ഗണിക്കപ്പെടുന്ന ഇരുവരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചുവെന്നും പരിശോധിക്കാം. പരശുരാമ ഭീഷ്മ യുദ്ധം സംഭവിക്കുന്നതിനുള്ള കാരണം ആരംഭിക്കുന്നത് ഒരു സ്വയംവരത്തിന്റെ ആലോചനയിൽ നിന്നാണ്. ഭീഷ്മരുടെ അർദ്ധ സഹോദരനായ വിചിത്രവീര്യൻ യുവാവായപ്പോൾ അദ്ദേഹത്തിനെ വിവാഹം കഴിപ്പിക്കുവാൻ മാതാവായ സത്യവതി തീരുമാനിച്ചു. രാജ്യത്തിന്റെയും രാജവംശത്തിന്റെയും നെടുന്തൂണായ ഭീഷ്മരെ തന്നെ വിളിച്ച് ഈ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് കാശിയിലെ രാജാവ് തന്റെ മൂന്ന് പുത്രിമാരുടെ സ്വയംവരം ഒന്നിച്ച് നടത്തുന്നതായ വാർത്ത വന്നത്. ഇത് കേട്ട മാത്രയിൽ സത്യവതി ആ രാജകുമാരിമാരെ തന്നെ വിചിത്രവീര്യൻ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു. അവരെ കൊണ്ടുവരുവാൻ ഭീഷ്മരോട് കൽപ്പിച്ചു. തുടർന്ന് കാശി രാജധാനിയിൽ ഒറ്റയാൾ സൈന്യമായി ഭീഷ്മൻ കൊടുങ്കാറ്റുപോലെ എത്തി. നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ഭീഷ്മർ എന്തിനാണ് ഒരു സ്വയംവരത്തിൽ വന്നിരിക്കുന്നതെന്ന് അവിടെയുള്ളവർ ചിന്തിച്ചു. ഭീഷ്മനെ കണ്ട മാത്രയിൽ തന്നെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്ന മിക്ക രാജാക്കന്മാരും ഭയം വർദ്ധിച്ച് അനങ്ങുവാൻ പോലും കഴിയാത്തവരായി. മൂന്ന് കന്യകമാരുടെയും കരം പിടിച്ച് ഭീഷ്മർ ഒന്നിനും മറുപടി പറയാതെ മുന്നോട്ട് നടന്നു. ഇവിടെ നടക്കുന്നത് സ്വയംവരമാണെന്നും അതിനാൽ തന്റെ കയ്യൂക്ക് കൊണ്ടുതന്നെ ഈ കന്യകമാരെ താൻ സ്വന്തമാക്കിയെന്നും തന്നോട് പൊരുതുവാൻ ശേഷിയുണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്നും വെല്ലുവിളിച്ച് ഭീഷ്മർ തേരിലേക്ക് കയറി. മഹാപരാക്രമിയായ ഭീഷ്മൻ ഇപ്രകാരം എല്ലാവരോടും യാത്ര പറഞ്ഞ് കന്യകമാരോടുകൂടി ഇറങ്ങി. ഉടനെ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ വന്ന ചില രാജാക്കന്മാർ നിഷ്ഠൂരമായ ക്രോധത്തോടെ തേരാളികളെ കൊണ്ട് രഥങ്ങളിൽ കയറി പരക്കെ ആയുധവുമേന്തി പുറപ്പെട്ടു. ഭീഷ്മന്റെ തേരിന് ചുറ്റും ഒത്തുകൂടി ഭയങ്കരമായ പോരാട്ടം ഉത്ഭവിച്ചു. ഭീഷ്മർ ഒറ്റയ്ക്ക് തന്നെ ചുറ്റിവളഞ്ഞ സകല രാജാക്കന്മാരോടും പടവെട്ടി. അവർ തൂകുന്ന ശരങ്ങളും ബാണങ്ങളും എത്തുന്നതിന് മുൻപായി ഭീഷ്മർ രോമങ്ങൾ പോലും അറുക്കുന്ന ശരമാരിയാൽ അവയെ അറുത്തുവിട്ടു. എല്ലാ രാജാക്കന്മാരുടെ നേർക്കും മുമ്മൂന്ന് ശരങ്ങൾ വീതം ഭീഷ്മർ പ്രയോഗിച്ചു. അവർ തിരിച്ച് ഭീഷ്മരുടെ ദേഹത്തിൽ അഞ്ച് ശരങ്ങൾ വീതം എയ്തു. ഉടനെ ഭീഷ്മർ എല്ലാ വരിയിലും ആറ് ശരങ്ങൾ വെച്ചെയ്തു. ഇങ്ങനെ പോരാട്ടം അത്യുഗ്രമായി നടന്നു. അവിടെ ഒരു ദേവാസുര യുദ്ധം തന്നെ നടക്കുന്നതായ പ്രതീതിയുണ്ടായി. ആ രാജാക്കന്മാരെയെല്ലാം ശരശക്തിയാൽ പരാജയപ്പെടുത്തി അവരുടെ ചട്ടയും കിരീടവും ഭീഷ്മർ കീറി. മഹാരഥനായ ഭീഷ്മന് മറ്റു രതികളൊക്കെ നിസ്സാരമായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മറ്റു രാജാക്കന്മാർ ഭീഷ്മന്റെ യുദ്ധവൈദഗ്ധ്യം കണ്ട് പ്രശംസിച്ചു. വീരന്മാരിൽ വീരനായ ഭീഷ്മർ വൈരി സമൂഹത്തെ ജയിച്ച് സ്വൈരമായി കന്യകമാരോടുകൂടി ഹസ്തിനാപുരിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് പിറകിൽ നിന്നൊരു ശരം ഭീഷ്മരുടെ നേർക്ക് വന്നത്. ശാലുവ രാജാവായിരുന്നു അത്. ഇത് കണ്ട ഭീഷ്മർ ശാലുവിന്റെ തേരിന് നേരെ കൂറ്റൻ വില്ലെടുത്ത് ശരം തൊടുത്തു. എങ്കിലും ഭീഷ്മരുടെ ദേഹത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ശാലുവൻ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരുന്നു. ഇത് കണ്ട മറ്റ് രാജാക്കന്മാർ ശാലുവിനെ അഭിനന്ദിച്ചു. ഇതോടെ ഭീഷ്മരുടെ കോപം വർദ്ധിച്ചു. ഇപ്പോൾ ഗരുഡൻ പാമ്പിനെ കൊല്ലുന്ന മട്ടിൽ നിന്നെ ഞാൻ വീഴ്ത്തുമെന്ന് പറഞ്ഞ് ഭീഷ്മർ വാരുണാസ്ത്രമെടുത്ത് ശാലുവിന്റെ ശരങ്ങളെ തടുത്തു. ശാലുവിന്റെ കുതിരക്കൂട്ടത്തെ കൊന്നു വീഴ്ത്തി. സാരഥിയെയും കൊന്നു. അസ്ത്രം കൊണ്ട് ശാലു നെയ്യുന്ന അസ്ത്രത്തെ നശിപ്പിച്ചു. ഐന്ദ്രാസ്ത്രം കൊണ്ട് മറ്റു കുതിരകളെയും കൊന്നു. ഇങ്ങനെ ദീർഘനേരത്തെ പോരാട്ടത്തിന് ശേഷം ശാലുവിനെ പരാജിതനാക്കി കൊല്ലാതെ വിട്ടയച്ചു. ഇതോടെ ശാലുവൻ ലജ്ജിച്ച് സ്വനഗരിയിലേക്ക് തിരിച്ചു. സ്വയംവരം കാണുവാൻ വന്ന യോഗ്യരായ മറ്റ് രാജാക്കന്മാരും അവരവരുടെ ദേശങ്ങളിലേക്ക് പോയി. ഇങ്ങനെ മൂന്ന് കന്യകമാരെയും കൊണ്ട് ഭീഷ്മർ ഹസ്തിനാപുരത്തേക്ക് എത്തി. ധർമ്മജ്ഞനായ ഭീഷ്മർ സ്വന്തം അനുജത്തിമാരെയോ പുത്രിമാരെയോ പോലെ കണക്കാക്കി കന്യകമാരെ വിചിത്രവീര്യന് കന്യാദാനം നടത്തുവാൻ തീരുമാനിച്ചു. സത്യവതിയുമായി ആലോചിച്ച് വിചിത്രവീര്യന്റെ വിവാഹത്തിന് മുഹൂർത്തവും ഗണിച്ചു. ഇപ്രകാരം ഭീഷ്മർ അവർ മൂന്നുപേരെയും അനുജനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ ഒരുങ്ങുമ്പോൾ കാശി രാജപുത്രിമാരിൽ മൂത്തവളായ അംബ ഇങ്ങനെ പറഞ്ഞു: ഹേ ഭീഷ്മ, ഞാൻ മഹാരാജാവായ ശാലുവിനെ മുൻപ് തന്നെ വരിച്ചു കഴിഞ്ഞു. അദ്ദേഹം എന്നെയും വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭവാൻ ഞങ്ങളെ ബലാൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ സ്വയംവരത്തിൽ വെച്ച് ഞാനിത് പറയുകയും ശാലുവിനെ സ്വയംവരം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് ധർമ്മജ്ഞനാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടിപ്പോൾ എന്നെ ശാലുവിന്റെ അരികിലേക്ക് തിരികെ പോകുവാൻ അനുവദിച്ചാലും. ഇതെല്ലാം കേട്ട ഭീഷ്മർ അംബയെ തിരികെ ശാലുവിന്റെ അരികിലേക്ക് പോകുവാൻ അനുവദിച്ചു. അതിനുശേഷം അംബികയും അംബാലികയും വിചിത്രവീര്യനെ വിവാഹവും ചെയ്തു. എന്നാൽ അവിടെ നിന്നായിരുന്നു കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞത്. വാസ്തവത്തിൽ ഇനി നടന്ന സംഭവങ്ങളാണ് ഭാവിയിൽ ഭീഷ്മരുടെ പതനത്തിനും ശരശയ്യയിലേക്ക് വരെ അദ്ദേഹത്തെ നയിച്ചതും. അംബ നേരെ ശാലിനരികിൽ പോയി തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും ഭീഷ്മർ സ്വന്തമാക്കി തട്ടിക്കൊണ്ടുപോയ അംബയെ തനിക്ക് വിവാഹം ചെയ്യുവാൻ കഴിയില്ലെന്ന് ശാലുവൻ അറിയിച്ചു. അംബ ശാലുവിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചിട്ടും അത് തന്റെ രാജധർമ്മത്തിന് ചേരുന്നതല്ലെന്ന് പറഞ്ഞ് അംബയെ ഉപേക്ഷിച്ചു. ഗത്യന്തരമില്ലാതെ അംബ ഭീഷ്മരുടെ അരികിൽ തന്നെ തിരിച്ചെത്തി. സ്വയംവരത്തിൽ ഭീഷ്മർ തന്റെ കരം ഗ്രഹിച്ചതിനാൽ ശാലുവൻ ഉൾപ്പെടെ ഇനി ആരും തന്നെ സ്വീകരിക്കുകയില്ലെന്നും അതിനാൽ ഭീഷ്മർ തന്നെ അംബയെ വിവാഹം കഴിക്കണമെന്നും അറിയിച്ചു. എല്ലാം കേട്ട ഭീഷ്മർ താൻ നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്ന് ഉഗ്ര ശപഥം ചെയ്തതാണെന്നും ഇനി അത് ലംഘിക്കുവാൻ സാധ്യമല്ലെന്നും അറിയിക്കുന്നു. ഇനി ആരെക്കൊണ്ടാണ് ഭീഷ്മരുടെ മനസ്സ് മാറ്റുവാൻ കഴിയുക എന്ന് അംബ ചിന്തിച്ചു. മഹായോദ്ധാവായ ഭീഷ്മരുടെ ഗുരുനാഥൻ സാക്ഷാൽ പരശുരാമന്റെ ചിത്രം അംബയുടെ മനസ്സിലോടിയെത്തി. നേരെ ഭാർഗവരാമന്റെ ആശ്രമം ലക്ഷ്യമാക്കി അംബ നടന്നു.
സംഭവ വികാസങ്ങളെല്ലാം കേട്ട ജമദഗ്നിയുടെ പുത്രനായ പരശുരാമന് അംബയ്ക്ക് നീതി ലഭിക്കണമെന്ന് തോന്നി. ഉടൻ തന്നെ ഭീഷ്മരെ തന്നെ വന്ന് കാണുവാനുള്ള അറിയിപ്പ് ഹസ്തിനാപുരത്തേക്ക് നൽകി. ഏറെ നാളായി വിദൂരതയിൽ തപസ്സിൽ കഴിയുന്ന തന്റെ ഗുരു തന്നെ കാണാൻ വിളിച്ചതിൽ അത്യധികം സന്തോഷിച്ച് ഭീഷ്മർ പരശുരാമന്റെ അരികിലേക്ക് ഓടിയെത്തി. എന്നാൽ അപ്പോഴാണ് അംബ അവിടെ നിൽക്കുന്നതും പരശുരാമൻ തന്നെ എന്തിനാണ് വിളിപ്പിച്ചതെന്നും ഭീഷ്മർ മനസ്സിലാക്കിയത്. പരശുരാമൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രിയ ശിഷ്യനായ ദേവവ്രത, നീ നിന്റെ കഠിനമായ പ്രതിജ്ഞയാൽ ഭീഷ്മൻ എന്ന് ലോകം മുഴുവൻ കീർത്തി നേടി. നിന്റെ പ്രതിജ്ഞയെക്കുറിച്ച് നാം നന്നായി അറിയുന്നു. എന്നാൽ കൂടിയും നീ മൂലം ഈ സാധുവായ യുവതിക്ക് ഇപ്പോൾ ദുർഗതിയുണ്ടായിരിക്കുന്നു. ആരാലും സ്വീകരിക്കപ്പെടാതെ അനാഥയായി നിൽക്കുകയാണവൾ. ഈ സന്ദർഭത്തിൽ നിന്റെ തെറ്റ് തിരുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നിനക്കുണ്ട്. നിന്റെ പ്രതിജ്ഞയെക്കാൾ നിനക്ക് ശ്രേയസ് നൽകുക നീ ധർമ്മബോധത്തോടെ ഇവളെ സ്വീകരിക്കുമ്പോഴാണ്. അതിനാൽ പുത്ര, ഇപ്പോൾ ഇവൾക്ക് അഭയം നൽകി ഇവളെ വിവാഹം ചെയ്താലും. ഇതിന് മറുപടിയായി ഭീഷ്മർ പറഞ്ഞു, ഗുരുനാഥ, ത്രിലോകങ്ങളും എന്റെ ആയോധന വിദ്യയെയും കൈക്കരുത്തിനെയും ഭയക്കുന്നു. എന്നാൽ അത് അങ്ങ് നമുക്ക് നൽകിയ ശിക്ഷണത്താൽ എനിക്ക് സിദ്ധിച്ചതാണെന്ന് ഞാൻ നന്നായി അറിയുന്നു. അങ്ങ് നൽകിയ വിദ്യകളാലാണ് ഈ ഭീഷ്മൻ ഹസ്തിനാപുരത്തെ തന്നെ പാലിക്കുന്നത്. അങ്ങയോട് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം അങ്ങ് എന്നോട് എന്റെ പ്രാണൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുവാൻ പറഞ്ഞാൽ ആ നിമിഷം സന്തോഷത്തോടെ ഞാനിത് ചെയ്യും. എങ്കിലും ഗുരുനാഥ, എടുത്ത ശബ്ദം മാത്രം ലംഘിക്കുവാൻ എനിക്കാകില്ല. അതിനാൽ ഇവളെ വിവാഹം ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും. തുടർന്ന് ഇരുവരുമായുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ഒരു സ്ത്രീയോട് ചെയ്ത തെറ്റ് തിരുത്തുന്നതാണ് യഥാർത്ഥ ധർമ്മമെന്ന് പരശുരാമനും, അതല്ല എടുത്ത ശബ്ദം പിന്തുടരുകയാണ് ധർമ്മമെന്ന് ഭീഷ്മരും തർക്കിച്ചുകൊണ്ടിരുന്നു. ത്രേതായുഗ അന്ത്യത്തിന് ശേഷം സ്വതവേ ശാന്തനായി തന്റെ പരാക്രമം അടക്കി തപസ്സിൽ മുഴുകിയിരിക്കുന്ന പരശുരാമന്റെ ഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങി. കൺമുന്നിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുന്നു. അത് തന്റെ പ്രിയ ശിഷ്യനാണെങ്കിൽ കൂടിയും ഇതിനെതിരെ പൊരുതേണ്ടത് ധർമ്മമാണെന്ന് കരുതി ആ കൈകൾ വീണ്ടും ആയുധമേന്തി. തന്റെ പരശു ഉയർത്തിക്കൊണ്ട് പരശുരാമൻ ഭീഷ്മരോട് പറഞ്ഞു, എങ്കിൽ ഇപ്പോൾ എന്നോട് നീ യുദ്ധം ചെയ്യണം, അല്ലാത്ത പക്ഷം ഇവളെ വിവാഹം ചെയ്യണം. ഒടുവിൽ തന്റെ വാക്ക് പാലിക്കാൻ ഗുരുവിനോടായാലും യുദ്ധം ചെയ്യാൻ തന്നെ ഭീഷ്മരും തീരുമാനിച്ചു. യുദ്ധഭൂമിയായ കുരുക്ഷേത്രം തന്നെ ഇരുവരും യുദ്ധത്തിനായി തിരഞ്ഞെടുത്തു. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള മഹായുദ്ധത്തിന് മുൻപ് തന്നെ മഹായുദ്ധങ്ങൾ കണ്ട ഭൂമിയായിരുന്നു കുരുക്ഷേത്രം. വെള്ളിയാൽ നിർമ്മിതമായ തന്റെ തേരിൽ കയറി ഭീഷ്മർ യുദ്ധഭൂമിയിലെത്തി. തപശക്തിയാൽ മറ്റൊരു മനോഹര രഥം നിർമ്മിച്ച് പരശുരാമനും എത്തി. ആദ്യം തന്നെ 100 ശരങ്ങളെ ഒന്നിച്ച് പരശുരാമൻ ഭീഷ്മർക്ക് നേരെ പ്രയോഗിച്ചു. അതിനെ തടുത്ത് ഭീഷ്മർ ശരങ്ങളെ അയച്ചപ്പോൾ പരശുരാമൻ അതിനെയും തടുത്തു. സന്ധ്യാനേരം വരെ ഇരുവരും അസ്ത്രങ്ങൾ കൊണ്ട് മാത്രം പോരടിച്ചു. ഗുരുവും ശിഷ്യനും ഒരുപോലെ മികച്ചു നിന്നതല്ലാതെ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തില്ല. രണ്ടാം ദിനം വീണ്ടും യുദ്ധഭൂമിയിൽ പരശുരാമനെ വന്ദിച്ച് ഭീഷ്മർ യുദ്ധം തുടങ്ങി. ഈ ദിനം ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. രാമൻ വായവ്യം പ്രയോഗിച്ചപ്പോൾ ഭീഷ്മൻ ഗുഹ്യകം പ്രയോഗിച്ച് അതിനെ തടുത്തു. ഭീഷ്മർ ആഗ്നേയം പ്രയോഗിച്ചപ്പോൾ രാമൻ വാരണം കൊണ്ട് അതിനെ നേരിട്ടു. തുടർന്ന് ഭീഷ്മർ പ്രയോഗിച്ച അസ്ത്രങ്ങളെയെല്ലാം പരശുരാമൻ നിർവീര്യമാക്കി കളഞ്ഞു. അനന്തരം അഗ്നി ജ്വലിക്കുന്ന ഒരു ശരം ഭീഷ്മന്റെ നെഞ്ചിൽ പരശുരാമൻ എയ്ത് കയറ്റി. ബോധരഹിതനായി ഭീഷ്മൻ വീണു. തേരാളി ഭീഷ്മരെയും കൊണ്ട് പലായനം ചെയ്യുവാൻ ആരംഭിച്ചു. എന്നാൽ ഞൊടിയിട കൊണ്ട് തന്നെ ഭീഷ്മർ സടകുടഞ്ഞെഴുന്നേറ്റു. തിരിച്ച് ഒരു ശരം ഭാർഗവരാമന് മേൽ എയ്തു. അദ്ദേഹത്തെയും തളർത്തി. എന്നാൽ നാഴികകൾ കൊണ്ട് പ്രജ്ഞ വീണ്ടെടുത്ത് മിന്നൽ പിണർ പോലെ പരശുരാമനും തിരിച്ചടിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ഫലമായി പ്രകൃതിയിൽ അനേകം മാറ്റങ്ങളും ഉണ്ടായി. 22-ാം നാൾ യുദ്ധം കഴിഞ്ഞ് രാത്രി കൂടാരത്തിലെത്തിയ ഭീഷ്മർ ചിന്തിച്ചു, ഇതിന് എന്നാണ് ഒരു അന്ത്യമുണ്ടാവുക? എവ്വിധേനയും തന്റെ ഗുരുവായ പരശുരാമനെ ജയിച്ചില്ലെങ്കിൽ തന്റെ ജീവിതവ്രതം തന്നെ തെറ്റിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യനായി പിറന്നവർക്കോ ദേവന്മാർ പടയായി വന്നാൽ പോലുമോ കീഴടക്കാൻ കഴിയാത്തവനാണ് സാക്ഷാൽ പരശുരാമൻ. ഇനി എന്താണ് ചെയ്യുകയെന്ന് കരുതി ഭീഷ്മർ നിദ്രയിലേക്ക് വഴുതി വീണു. അന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. വസുക്കളായിരുന്നു അത്. അവരിൽ ഒരാളായ പ്രഭാസാവിന്റെ മനുഷ്യാവതാരമായ ഭീഷ്മരെ സഹായിക്കാൻ എത്തിയതായിരുന്നു അവർ. പ്രസ്വപം അഥവാ പ്രസ്വപ്നം എന്നറിയപ്പെടുന്ന വസുക്കളുടെ ഒരു ദിവ്യാസ്ത്രത്തിന്റെ ഉപദേശം അവർ ഭീഷ്മർക്ക് നൽകി. ഇത് പ്രയോഗിക്കുന്ന മാത്രയിൽ തന്നെ എതിരാളി നിദ്ര അല്ലെങ്കിൽ സമാധി എന്ന അവസ്ഥയെ പ്രാപിക്കുമെന്നും, അതിനാൽ ഇതിനേക്കാൾ ശക്തമായ അസ്ത്രങ്ങൾ എതിരാളിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അത് പ്രയോഗിക്കുവാനുള്ള ബോധം അവർക്കുണ്ടാവുകയില്ലെന്നും, അങ്ങനെ ഈ യുദ്ധത്തിൽ ജയിക്കാമെന്നും വസുക്കൾ ഭീഷ്മരെ അറിയിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗുരു ഹത്യയിൽ നിന്നുകൂടി രക്ഷപ്പെടാമെന്നും പിന്നീട് അദ്ദേഹത്തെ ഉണർത്താനുള്ള സംബോധനം എന്ന അസ്ത്രം കൂടി വസുക്കൾ ഭീഷ്മർക്ക് ഉപദേശിച്ചു നൽകി. 22-ാം നാൾ പ്രഭാതത്തിൽ കൂടുതൽ ഉത്സാഹവാനായി ഭീഷ്മർ യുദ്ധഭൂമിയിലെത്തി. വീര്യം ഒട്ടുമടങ്ങാത്ത പരശുരാമൻ ആദ്യമേ തന്നെ ഒരു ശരം കൊണ്ട് ഭീഷ്മരുടെ തോളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തിരിച്ച് ഭീഷ്മർ പരശുരാമന്റെ നെറ്റിത്തടത്തിലേക്ക് അസ്ത്രം പ്രയോഗിച്ചു. നെറ്റിയിൽ മുറിവ് പറ്റിയിട്ടും ഒട്ടും കൂസാതെ പരശുരാമൻ കോപാഗ്നിയിൽ ജ്വലിച്ചു. ബ്രഹ്മാസ്ത്രത്തെ തന്നെ എടുത്ത് വിജയധനസിലേറ്റി ഭീഷ്മർക്ക് നേരെ അയച്ചു. ഭീഷ്മനും ബ്രഹ്മാസ്ത്രം തന്നെ മറുപടിയായി അയച്ചു. അവ രണ്ടും കൂട്ടിമുട്ടി. ഇതോടെ പ്രകൃതിയിൽ അഗ്നിക്ക് സമാനമായ ചൂടോടുകൂടി പേമാരി പെയ്തു. അനന്തരം പ്രസ്വഭാസ്ത്രത്തെ തന്നെ പ്രയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഭീഷ്മർ തീരുമാനിച്ചു. വസുക്കൾ നൽകിയ മന്ത്രമുരുവിട്ട് ഞാൻ കുലയ്ക്കാറായപ്പോൾ ഇടിമുഴക്കത്തോടെ ദേവന്മാരും ഋഷികളും യുദ്ധഭൂമിയിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. പ്രസ്വഭാസ്ത്രം പ്രയോഗിക്കരുതെന്ന് അവർ ഭീഷ്മരോട് പറഞ്ഞു. പരശുരാമന് നേരെ പ്രസ്വം പ്രയോഗിച്ചാൽ അത് വലിയ തെറ്റായി തീരുമെന്നും, അത്തരം ഗുരുനിന്ദ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്നും,
അതിനാൽ അസ്ത്രം പ്രയോഗിക്കരുതെന്നും അവർ ഭീഷ്മരോട് അപേക്ഷിച്ചു. പരശുരാമന്റെ പിതാവായ ജമദഗ്നിയും പിതാമഹന്മാരും നാരദമുനിയും സ്വർഗത്തിൽ നിന്നും എത്തിയിരുന്നു. അവർ പരശുരാമനോടായി പറഞ്ഞു, പുത്ര, നിന്റെ പരാക്രമം ഇനിയും ഈ ഭൂമി താങ്ങുന്നതല്ല. ത്രേതായുഗത്തിൽ ക്രൂരന്മാരായ ക്ഷത്രിയന്മാരെ വധിച്ച് ഈ ഭൂമിയിൽ നീ ചോരപ്പുഴ ഒഴുക്കി. ഇനി നീ ശാന്തനായാലും ദയവായി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാലും. ഇതിന് മറുപടിയായി പരശുരാമൻ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചാലും ഒരിക്കലും ഒരു യുദ്ധത്തിലും ശത്രുവിനെ വീഴ്ത്താതെ ഞാൻ മടങ്ങിയിട്ടില്ല, ഇനി മടങ്ങുകയുമില്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തീർച്ചയാണെങ്കിൽ അത് ഗംഗയുടെ പുത്രനായ ഭീഷ്മനോട് പറഞ്ഞാലും. വീണ്ടും ദേവന്മാരും മുനികളും ഭീഷ്മരുടെ അരികിലെത്തി യുദ്ധം നിർത്തുവാൻ അഭ്യർത്ഥിച്ചു. ക്ഷത്രിയനായ താൻ ഒരു യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്ന് ഭീഷ്മനും പറഞ്ഞു. ഒടുവിൽ ആ പ്രപഞ്ച സത്യത്തെ മുനിമാർ പരശുരാമന് വെളിപ്പെടുത്തി. പുത്ര, നീ മഹാപരാക്രമിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഭീഷ്മരുടെ വധം നിന്നെ കൊണ്ടല്ല നടക്കേണ്ടത്. അതിനുവേണ്ടി മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ നരൻ ഭൂമിയിൽ അവതരിക്കും. പാണ്ഡുവിന്റെ പുത്രനായി അവൻ അറിയപ്പെടും. ഈ ലോകം അവനെ അർജുനൻ എന്ന് വിളിക്കും. ഭീഷ്മരുടെ വധം അവന്റെ കൈകളാൽ എഴുതപ്പെട്ടതാണ്. അവനല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല. ആകയാൽ നീ യുദ്ധം അവസാനിപ്പിക്കുക. ഈ സമയം വസുക്കളും പ്രത്യക്ഷരായി. അവർ ഭീഷ്മരോട് പ്രസവം പ്രയോഗിക്കേണ്ടെന്നും ഗുരുവിനോട് നിന്ദ ചെയ്യുന്ന ശിഷ്യന് ഗതിയുണ്ടാകുമോ എന്നും ഭീഷ്മരെ അറിയിച്ചു. ഇതെല്ലാം കേട്ട് ഇരുവരുടെയും കോപം അല്പം തണുത്തു. ഒടുവിൽ യുദ്ധം അവസാനിപ്പിച്ചതായി ഇരുവരും പ്രഖ്യാപിച്ചു. ഭീഷ്മർ ഓടിച്ചെന്ന് പരശുരാമന്റെ കാൽക്കൽ വീണു. ശിഷ്യനെ വാരി പുണർന്നുകൊണ്ട്, നിനക്ക് സമാനനായ ഒരു ശിഷ്യൻ എനിക്കില്ല എന്ന് പരശുരാമനും ഭീഷ്മരെ പ്രകീർത്തിച്ചു. ഭീഷ്മർ ഹസ്തിനാപുരത്തേക്കും പരശുരാമൻ തന്റെ തപോഭൂമിയിലേക്കും മടങ്ങവേ എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി അംബ നിന്നു. ഒടുവിൽ പരമശിവനെ തപസ് ചെയ്യുവാൻ അംബ തീരുമാനിച്ചു. കഠിന തപസ്സിൽ കാലങ്ങൾ പോകവേ ശിവൻ പ്രത്യക്ഷനായി. തനിക്ക് നീതി ലഭിക്കണമെന്നും ഭീഷ്മരുടെ വധം തനിക്ക് നടത്തണമെന്നും അംബ അറിയിച്ചു. ഭീഷ്മരുടെ വധം അർജുനനായി പിറക്കുന്ന നരന്റെ കൈകൊണ്ടാണ് സംഭവിക്കുക എന്നും, എങ്കിൽ കൂടിയും അതിന് കാരണക്കാരിയായി തീരുവാൻ അടുത്ത ജന്മത്തിൽ അംബയ്ക്ക് കഴിയുമെന്നും ശിവൻ അനുഗ്രഹിച്ചു. ഉടൻ തന്നെ ഒരു ചിതയൊരുക്കി ഭീഷ്മരുടെ വധത്തിന് ഞാൻ കാരണമാകട്ടെ എന്ന് ഉരുവിട്ടുകൊണ്ട് അംബ ദേഹത്യാഗം നടത്തി. അടുത്ത ജന്മത്തിൽ ശിഖണ്ഡി എന്ന പേരിൽ പിറക്കുകയും ഭീഷ്മരുടെ മരണത്തിന് കാരണക്കാരിയാവുകയും ചെയ്തു.